നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കതിരൂർ മനോജ് വധക്കേസിലെ പ്രതിയും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ കണ്ണൂർ മാലൂർ സ്വദേശി സിനിലിന്റെ നേതൃത്വത്തിൽ പണം കൊള്ളയടിക്കുന്ന സംഘം സജീവം. സി പി എം പ്രവർത്തകരാണ് സംഘത്തിലെ മറ്റു രണ്ട് പ്രധാനികൾ. കാസർഗോഡ് സ്വർണ്ണ വ്യാപാരിയുടെ 1.5 കോടി രൂപ കൊള്ളയടിച്ച കേസിൽ സിനിലിനെ തെരഞ്ഞ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കി. നിലമ്പൂരിൽ നിന്ന് 84 ലക്ഷം രൂപ, ഒല്ലൂരിൽ നിന്ന് 95 ലക്ഷം രൂപ, കതിരൂരിൽ നിന്ന് 50 ലക്ഷം രൂപ എന്നിവ കവർന്നതും ഈ സംഘമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കവരുന്നത് ഹവാല പണമായതിനാൽ കേസ് നൽകില്ല എന്ന ധൈര്യത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം. ഇവരുടെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്ന കണ്ണൂർ പുതിയതെരു സ്വദേശി മുബാറക്കും സി പി എം പ്രവർത്തകനാണ്. ഗ്യാങ്ങിനുള്ളിൽ ഇയാളുടെ വിളിപ്പേര് സഖാവ്. എന്നാൽ ഇവരെ എല്ലാം തന്നെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. സ്വർണം വാങ്ങാനായി കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 1.65 കോടി രൂപ മൊഗ്രാൽ പുത്തൂരിൽ വെച്ച് സെപ്റ്റംബർ 22 കൊള്ളയടിക്കപ്പെട്ടത്. മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരി കൈലാസിന്റെ പണമായിരുന്നു ഇത്. ഇത്തരത്തിൽ ദേശീയപാത വഴി കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കുന്ന സംഘത്തിന് കണ്ണൂരിലെ RSS നേതാവായിരുന്ന കതിരൂർ മനോജ് വധക്കേസിലെ 9-ാം പ്രതി സിനിലും സുഹൃത്ത് സജിത്തും ചേർന്നാണ് നേതൃത്വം നൽകുന്നത്. സി പി എം മാലൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു സിനിൽ. വയനാട് സ്വദേശി സുജിത്തും സി പി എം പ്രവർത്തകൻ തന്നെ. സിനിലിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഏതായാലും സി പി എമ്മിന് എല്ലാ തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങളും ഉണ്ട്. അത് പണം കൊള്ളയടിക്കുന്നതായാലും പീഡിപ്പിക്കുന്നതായാലും എല്ലാ തരത്തിലുള്ള സംഘങ്ങളും സി പി എമ്മിൽ സജീവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രം അവരെ തള്ളിപ്പറയുകയും അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും ഇന്ന് മറക്കുന്നുവെന്ന് കാണുമ്പോൾ അവരെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് സി പി എമ്മിന്റെ രീതി. ഏത് തരത്തിലുള്ള വൃത്തികേട് ചെയ്തവർക്കും സി പി എമ്മിൽ സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഓരോ കഥകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാക്കുന്നത്. അതായത് കൊലപാതകം ചെയ്ത പ്രതികളെ പോലും അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത്. എല്ലാ തരത്തിലുള്ള കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും, അത് രശ്മിയാർ നായർ അടക്കമുള്ളവർ നമ്മൾ കണ്ടതാണ്. ചെറിയ കുട്ടികളെ ഓൺലൈൻ വഴി കച്ചവടം ചെയ്ത രശ്മിയാർ നായർ എന്നവരുടെ അപ്പോസ്തലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സി പി എമ്മിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഗതികേട് എത്തരത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. വളരെ വലിയ ഗതികേടിലാണ് സി പി എം എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. കൊള്ളയും കൊള്ളിവെപ്പും പെൺവാണിഭവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മയും കള്ളും കഞ്ചാവും ഒന്നുമില്ലാതെ സി പി എം എന്ന പ്രസ്ഥാനത്തിന് പോലും നിലനിൽപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.